അംഗീകാരത്തോടുകൂടി തയ്യാർ ചെയ്യുന്നത്. പവൻ നെല്ലെണ്ണ, പ്രകൃതി നൽകും നന്മ. India's number one language academy, Neetu's Academy. Join German online. ഇനി രജനികാന്തിന്റെ എൻട്രി ആണ്. എനിക്കൊരു രജനിയുടെ ഒരു ലുക്ക് ഉണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. രജനികാന്ത് എന്നിട്ട് ആകർഷകന്റെ വിളിച്ചു, സെൽഫി ഫോട്ടോ എടുത്ത് ചെയ്യുന്ന ദിവസം നോക്കിയപ്പോ പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ ഇട്ടു. അതോടുകൂടി ഭയങ്കര വൈറലായി. ഒരു ഹാഫ് രജനികാന്തായിട്ട് നടക്കുന്ന രജനികാന്ത് ആക്കാൻ പോയിപ്പോ. അപ്പൊ രജനികാന്തൻ ഇന്നത്തെ പ്രൊട്ടക്ഷൻ നൽകാൻ പോകുന്ന ഈ മൂന്ന് പേരുമാണ്. അപ്പോ എല്ലാവർക്കും നമസ്കാരം. ശ്രീലാൻ, രജനികാന്തിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, കാണുന്ന ആഗ്രഹമുണ്ട്. രജനികാന്തിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ആഗ്രഹം? ആഗ്രഹം ചോദിച്ചാൽ ഒരു ഫോട്ടോ എടുക്കുക. അപ്പൊ ശ്രീലാലിന് വേണ്ടിട്ട് ഞാനിവിടെ രജനികാന്തിനെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഇവിടെ ആ കാണാൻ പോകുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ട്. അപ്പൊ നമുക്ക് രജനികാന്തിനെ ആദ്യം ഒന്ന് കാണാം. ബാ, രജനികാന്ത്. അപ്പൊ ഇതാണ് നമ്മളെ രജനികാന്ത്. ചേട്ടാ, ശരിക്കത്തെ പേരെന്താ? അപ്പൊ സുധാകര പ്രഭു. സുധാകര പ്രഭു. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി ഇപ്പൊ അവർക്കും അറിയത്തില്ല, ചേട്ടനും അറിയത്തില്ല. ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ചേട്ടനെ കൊണ്ട് ആളുകൾക്കിടയിലോട്ട് പോവാം. ചേട്ടൻ ഒറ്റയ്ക്കല്ല പോവാം, ചേട്ടൻ മൊത്തത്തിൽ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു നാലഞ്ച് ബോഡി ഗാർഡിന്റെ ഒപ്പം ആളുകളുടെ ഇടയിലോട്ട് പോവാം. അപ്പൊ ആൾക്കാരെ തിരിച്ചറിയും, ആൾക്കാരുടെ മുഖത്തെ മുഖഭാവം എങ്ങനെയാണൊക്കെ നോക്കാം. അപ്പൊ ഇതാണ് ചേട്ടന്റെ ഭാര്യ. ചേച്ചിയുടെ പേര് സുധ. അപ്പൊ ചേട്ടാ റെഡിയല്ലേ? ഓക്കെ, നമ്മള് തകർക്കുന്നു. രജനികാന്തിന്റെ ഇതിന്റെ ഡയലോഗ് അറിയാമോ? ഒരു വട്ടം സ്വർണ്ണ, നൂറ് വട്ടം സ്വർണ്ണ മാതിരി. അത്രേ ഉള്ളു. അപ്പൊ വേണമെങ്കിൽ ക്ലാസ് വെച്ചു. അപ്പൊ രജനികാന്തിന്റെ വലിയ ആരാധന കേട്ട പുള്ളി. ചേട്ടൻ എന്തായാലും ഫോട്ടോ എടുക്കണം. അപ്പൊ ബാടാ, നമുക്കിനി പോയാലോ. ആദ്യം മേക്കപ്പ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇന്ന് ചേട്ടനെ രജനികാന്ത്, പ്രോപ്പർ രജനികാന്ത് ആക്കുന്നത്. ഓക്കെ ഓക്കെ, വികാസ്. ബാക്കി ഡീറ്റെയിൽസ് അവിടെ വെച്ചാണ്. ഓക്കെ, വൈശാ ബ്രോ, എപ്പോഴും രജനികാന്തിനെ നേരിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാണാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായും ആഗ്രഹമുണ്ട്. ചേട്ടാ, ചേട്ടൻ രജനികാന്തിനെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. രജനി ആരാധകനാണോ? രജനി ആരാധകനാണോ? ആ, ഞാൻ ചായക്കട നടത്തുന്നതാണ്. ഫോർട്ട് കൊച്ചിയില് വെങ്കടേശ്വര ഹോട്ടൽ. സമയം കിട്ടുമ്പോ ഞാൻ സൈക്കിൾ എടുത്ത് ബീച്ചിലൊക്കെ ഒരു റൗണ്ട് അടിക്കാൻ പോകും. അപ്പൊ ഞാൻ സൈക്കിള് ചവിട്ടി പോകുമ്പോ ഈ മുടി ഇങ്ങനെ സ്റ്റൈലായിട്ട് പറന്നു പറന്നിക്കും. വഴിയിലെ കൂടി പോകുന്നവരൊക്കെ എന്നെ എടാ ഒരു രജനികാന്ത് പോലെ. ആ, അപ്പൊ അങ്ങനെ എനിക്കൊരു രജനിയുടെ ഒരു ലുക്ക് ഉണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അങ്ങനെ ഈ സ്റ്റൈൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ നാദിർഷയുടെ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ്. അപ്പൊ അവിടെ ഷൂട്ട് ചെയ്യണ സമയത്ത് ഷൂട്ട് ചെയ്യണ ആൾക്കാരൊക്കെ എന്നെ നോക്കിട്ട് കമന്റ് അടിക്കും. നാദിർഷ എന്നെ എന്താണ് എല്ലാരും നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് തോന്നി. എന്നിട്ട് നാദിർഷ എന്നെ വിളിച്ചു. അപ്പൊ പുറകോട്ട് നോക്കി എന്നെയാണോ ചോദിച്ചു. അതെ. എന്നിട്ട് പുള്ളി എഴുന്നേറ്റ് എന്നെ വിളിച്ചിട്ട് തൊട്ടടുത്ത് നിർത്തി തോളത്ത് കൈയൊക്കെ ഇട്ട് സെൽഫി ഫോട്ടോ എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ, നാദിർഷ്ക ഇത് ഫോട്ടോ എനിക്ക് ഒന്ന് അയച്ചു തരണം. അത് കുഴപ്പമില്ല, നമുക്ക് വേണ്ട പോലെ ചെയ്യാം. എന്നിട്ട് പിറ്റേ ദിവസം നോക്കിയപ്പോ പേപ്പറുകാർ വന്ന്, പുള്ളിക്കാരൻ ഫേസ്ബുക്കിലിട്ട്. അതോടുകൂടി ഭയങ്കര വൈറലായി. അങ്ങനെയില്ല, നിങ്ങൾ രജനികാന്ത് മാതിരി ഇരിക്കുന്നു. പിന്നെ പിന്നെ മോള് ചെന്നൈയിലാണ് ജോലി. അപ്പൊ ഞാൻ രാവിലെ നമുക്ക് ചായക്കട ഞായറാഴ്ച തുറക്കാറില്ല. എന്നാലും ഞാൻ 4 മണിക്ക് അത് പതിവ് പോലെ എഴുന്നേൽക്കും. അത് ഒരു റുട്ടീനായി. അങ്ങനെ ഒരു 5-5:30 ആയപ്പോ ഞാൻ ആമ്പത്തൂരാണ് താമസിക്കുന്നത്. മോള് രാവിലെ ഒന്ന് നടക്കാനിറങ്ങി. അപ്പൊ അവിടുത്തെ കുറെ തമിഴന്മാര് അവര് നിർത്തിയിട്ട് അന്നാ ഉണ്മയെ ചൊല്ലട്ടുമാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ, എന്നാ ചൊല്ലുങ്കോ. അപ്പൊ നീങ്ക നമ്മ തലവീർത്താൻ ഇരിക്കുന്നു. ഒന്നും ഇത് തെറിയില്ല, ഒന്നും വിഷമിക്ക വേണ്ട. അവരുടെ കമന്റ്. ഏ അയ്യോ, അങ്ങനെ എന്ത് ബുദ്ധിമുട്ട്? നമുക്കൊരു ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. സ്റ്റാർ പരിവേഷ ആഘോഷിക്കുകയാണ്. അതെ അതെ, നമ്മള് സൂപ്പർ സ്റ്റാറാണ്, വേറെ കേരളത്തിലെ സൂപ്പർ സ്റ്റാർ. അതെ, അങ്ങനെയാണ് ഇയാൾ ഇട്ടേക്കണേ നാദിഷ. എങ്ങനെ കേരളത്തിലെ സൂപ്പർ?
വോട്ട് വെച്ചി തലൈവർ. ഒരു ഹാഫ് രജനീകാന്തായിട്ട് നടക്കുന്ന ചേട്ടനെ ഫുൾ രജനീകാന്താക്കാൻ പോയപ്പോ റെഡിയല്ലേ? ഓക്കെ. ഈ ചേട്ടനാണ് ചേട്ടന്റെ മേക്കപ്പ്. ചേട്ടന്റെ പേര് സന്തോഷ്. സന്തോഷ്. അപ്പൊ റെഡിയല്ലേ ഏട്ടാ? ഓക്കെ ഏട്ടാ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പൊ രജനീകാന്ത് ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഈ രജനീകാന്ത് ഒരു റോട്ടിലോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് സെക്യൂരിറ്റിയുടെ ഒക്കെ ആവശ്യമില്ലേ? ഉറപ്പായിട്ടും 360 സെക്യൂരിറ്റി എന്തായാലും വേണം. അതെ. അപ്പോ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടുള്ള കുറച്ച് മൂന്ന് പേരെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോവാണ്. ചില്ലറക്കാരും നല്ലത്. അപ്പൊ രജനീകാന്തിന് ഇന്നത്തെ പ്രൊട്ടക്ഷൻ നൽകാൻ പോകുന്ന ഈ മൂന്ന് പേരുമാണ്. പേര് ഷബീർ. ഷബീർ. അർജുൻ. അർജുൻ. ശിവ. ശിവ. അപ്പൊ ഇവര് മൂന്ന് പേരുമാണ് ഇന്ന് രജനീകാന്തിന്റെ ഒപ്പം പോകാൻ പോകുന്നത്. സെക്യൂരിറ്റീസ് ചേട്ടനെയും കൂടി നമുക്ക് വിളിക്കണം. അതെ. അപ്പൊ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം സെറ്റ്. ഇനി രജനീകാന്തിന്റെ എൻട്രിയാണ്. ഇതാണ് നിങ്ങളിന്ന് സംരക്ഷിക്കേണ്ട രജനീകാന്ത്. അപ്പൊ നമ്മള് ചേട്ടനെ ഈ ഒരു ഗെറ്റപ്പിലോട്ട് ആക്കിയ ഒരാളുണ്ട്, അദ്ദേഹത്തെ കൂടെ നമുക്കൊന്ന് വിളിക്കാം. ചേട്ടാ ഹായ്. അപ്പൊ ഇതാണ് സന്തോഷ് ചേട്ടൻ. സന്തോഷ് ചേട്ടാ ഒന്ന് പറഞ്ഞു. നല്ല മെക്കോറാണ് ചെയ്യാൻ പറ്റിയേക്കണേ ഇന്ന്. ഞാൻ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഇന്ത്യാസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാദമി നീതൂസ് അക്കാദമി. ജോയിൻ ജർമ്മൻ ഓൺലൈൻ.